തലസ്ഥാന വാസികളുടെ കുടിവെള്ളം മുട്ടിച്ച് ജല അതോറിറ്റി. തുടർച്ചയായ നാലാം ദിവസവും നഗരത്തിലെ 45 വാർഡുകളിൽ ശുദ്ധജല വിതരണം മുടങ്ങി. പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് പ്രതിസന്ധി കാരണം. വൈകിട്ടോടെ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. ഇവിടെ എത്തുമ്പോൾ തന്നെ കാണുന്നത് പൈപ്പുകൾ ബന്ധിപ്പിച്ചിട്ടില്ല, ഈ പണി ഇന്ന് തീരുമോ? തീർച്ചയായിട്ടും പൈപ്പ് ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല, ഇന്നലെ പറഞ്ഞതനുസരിച്ച് തന്നെ ഇന്നലെ രാത്രി കൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ 11 മണി തൊട്ട് 2:30 വരെ സൈറ്റിലുണ്ടായിരുന്നു. ഞാൻ രാവിലെ തിരിച്ചു വന്നതാണ്. ഇന്നലെ ശിവൻകുട്ടി മന്ത്രി തന്നെ നേരിട്ടൊരു മീറ്റിംഗ് എടുത്തിരുന്നു. അവിടെ തന്നെ ചീഫ് സെക്രട്ടറി ഒരു മീറ്റിംഗ് എടുത്തു. ആന്റണി രാജുവും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത് പങ്കെടുത്തിരുന്നു. അപ്പോൾ നമുക്ക് വന്നത് ഈ നിങ്ങൾ കണ്ട ആ വാൽവ് ബ്ലോക്ക് ചെയ്ത് പമ്പിംഗ് നടത്തി ചാർജ് ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ചോർച്ചയുണ്ടായി, ചെറിയൊരു ലീക്കുണ്ടായി. ആ ലീക്ക് വൈഡൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് അത് പിന്നെ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ടെക്നിക്കൽ മെഷർമെന്റ് വന്നപ്പോൾ അത് പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിംഗ് നമുക്ക് കുറെ ഇത് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് വരെ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ബെൻഡിൽ നിന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ബെൻഡിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ ഇവിടെ ഞാൻ ഉള്ളപ്പം തന്നെ ഇട്ടൊരു പൈസയാണ്. ഇനി അവിടെ നിന്ന് ഒരു പീസും കൂടി ഇങ്ങോട്ട് കോൺക്രീറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൂ. ആ പീസ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് തീരും. പക്ഷേ ഇതൊരു വലിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് നവീകരണം വരുന്ന ഫോഴ്സ് വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ ശക്തമായിട്ട് ഇടിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. റെഡിമിക്സ് കോൺക്രീറ്റ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുന്ന പൈപ്പിന്റെ ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് ചെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്കിനകത്താക്കും. ഇത് കഴിഞ്ഞാൽ പമ്പിംഗ് നമുക്ക് ആരംഭിക്കാം. ഒരേ സമയത്ത് തന്നെ വാൽവിന്റെ പുറകെ ഇപ്പം തീരുന്ന വട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വാൽവിന്റെ പണി അവിടെയും ഈ പണി ഒരേ ഘട്ടത്തിൽ തന്നെ പൂർത്തീകരിച്ച് പമ്പിംഗ് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. എങ്കിലും സ്വാഭാവികമായിട്ട് ഒരു 2 മണി സമയത്തോളം പിടിച്ചേക്കാം. ഇതൊരു ചെറിയ വർക്കല്ലല്ലോ. ഉദ്ദേശിച്ചതിനേക്കാൾ നമുക്ക് താമസം വന്നത് ആ വാൽവിന് തകരാറ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിംഗ് നടത്താനും കഴിഞ്ഞതിനും ഈ പണി കുറെ കൂടെ സുഗമമാക്കാനും കഴിഞ്ഞതിനും. അപ്പോൾ അവിടെ തകരാറ് സംഭവിച്ചതോടുകൂടി അതിനകത്ത് കിടക്കുന്ന വെള്ളം അഴിച്ചു വിടാതെ നമുക്ക് ഇവിടുത്തെ പണി നടത്താൻ കഴിയാതെ പോകുന്നു. കാര്യം അതിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഈ പണി നമുക്ക് നടത്താൻ ഇങ്ങോട്ടാണല്ലോ വെള്ളം വരേണ്ടത്. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തടസ്സം നേരിട്ടത്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വലിയ ജാഗ്രതയോടുകൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്നെ പലരും വിളിച്ചു. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും. ഇതൊക്കെ കുറേയേറെ പഴകിയ പൈപ്പുകളും അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഈ റെയിൽവേ ഡബ്ലിംഗുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ട ഒരു സ്ഥിതി വന്നത്. അപ്പോൾ വർക്ക് അങ്ങനെ റെയിൽവേക്കും അത് ആവശ്യമാണ്. ഡബ്ലിംഗ് നടക്കണമെങ്കിൽ ഈ പൈപ്പ് മാറ്റിക്കൊടുത്തേ നമുക്ക് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ആരംഭിച്ചൊരു പണിയാണ്. പിന്നും കൂടി ആകുമ്പം 4ാം ദിവസത്തേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് നല്ല ശതമാനം പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ കഴിയും. ഈവനിങ്ങോടുകൂടി അരുവിക്കരയിൽ നിന്ന് ഏതാണ്ട് 4 മണിക്ക് മുമ്പായിട്ട് പമ്പിംഗ് ആരംഭിക്കും. പമ്പിംഗ് ആരംഭിച്ചാലും നമുക്ക് ഇവിടം വരെ ഈ ലൈനിൽ ഈ പറയപ്പെടുന്ന സ്ഥലം എന്നാ ഐരാണിമുട്ടം ടാങ്കിലേക്ക് എത്തണമെങ്കിൽ തന്നെ 1 മണിക്കൂറോളം സമയമെടുക്കും. ഈ വാട്ടർ ഇവിടുന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടം വരെ ചെല്ലുമ്പോഴാണ് പിന്നെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും ശരിയാവുള്ളൂ. പക്ഷെ അതുവരെ നിൽക്കേണ്ട കാര്യമില്ല. ഐരാണിമുട്ടം ടാങ്കിലേക്ക് പോണ വഴിക്കുള്ള പ്രദേശത്തുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്കും അതിന് മുമ്പേ വെള്ളം പ്രവേശിച്ചു തുടങ്ങും. എന്നാൽ ഇന്ന് ഈവനിങ്ങിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് മുമ്പത്തേക്കാളും ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി ഉണ്ട്. ഉണ്ടായ നമുക്ക് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിലൊരു പ്രശ്നം വെച്ചപ്പോൾ ഇന്നിപ്പോ മണക്കാട് ഒരു ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാള് ആ ആള് വെള്ളം വേറൊരിടത്തു നിന്ന് എടുക്കാൻ പോയി അതിന്റെ ഭാഗമായി വീട്ടിലെത്തുന്ന മുമ്പ് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എനിക്കതിനെ അവരോ കിട്ടുന്നില്ല. എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നമ്മുടെ ഈ 2 ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുൻപ് തന്നെ 2 മാസം നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം പോയി കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. ശരി, എന്തുകൊണ്ട് നമുക്ക് വെക്കേഷൻ കാലത്ത് ഇത് പൂർത്തിയാക്കാൻ സമയമല്ലല്ലോ. ഇപ്പോൾ ഇത് പുനഃസ്ഥാപിക്കാന്നുള്ള കാര്യമാണ്. മേയർ ആര്യ രാജേന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. എപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ഇന്നലെ നമ്മൾ ഈ പമ്പിംഗ് ഇവിടെ ആരംഭിച്ചതാണ്. ഇവിടെ നേരത്തെ വാട്ടർ അതോറിറ്റി സൂചിപ്പിച്ചതുപോലെ, പക്ഷേ നമുക്കറിയാം ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ വാൽവിൽ ഒരു ലീക്ക് വന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി പണി ഇവിടെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി 2 മണിയോടുകൂടി പമ്പിംഗ് ആരംഭിക്കുകയും വൈകുന്നേരത്തോടുകൂടി മുഴുവൻ സ്ഥലത്തേക്കും വെള്ളം എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഇത് യഥാസമയം തീർക്കുന്നില്ലല്ലോ. അല്ല, വീഴ്ചയല്ല, നമുക്കറിയാലോ ഇത് വലിയ ഒരു ലൈനാണല്ലോ. ഏറ്റവും നഗരത്തിൽ ഏറ്റവും വലിയ തരത്തിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ലൈനാണ്.
അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ഈ റെയിൽവേയുടെ ഈ ലൈൻ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോ നമുക്ക് കണക്ഷൻ മാറ്റിക്കൊടുക്കേണ്ടതായിട്ടും വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും വലിയ പൈപ്പ് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാങ്കേതിക തടസ്സം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിൽ വീഴ്ച എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രവൃത്തി നീണ്ടുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 48 മണിക്കൂർ എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യം അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറിയിപ്പ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾക്ക് കൊടുത്തിരുന്നു. അപ്പൊ ആ പൊതുജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വെള്ളം ശേഖരിച്ച് വെക്കാൻ കഴിയണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതെല്ലായിടത്തേക്കും എത്തിയില്ല. അറിയിപ്പ് സ്വാഭാവികമായിട്ട് പത്രമാധ്യമങ്ങളുടെ എല്ലായിടത്തേക്കും എത്തിയില്ല. അത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയായില്ല എന്നുള്ള വിഷയവുമുണ്ട്. അത് തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇതൊരു സാങ്കേതിക തടസ്സം. ഇന്ന് തന്നെ ഇത് പരിഹരിക്കാൻ കഴിയും. ഇന്നലെ 3 മണിയോടുകൂടി ഇന്ന് വെളുപ്പിന് 3 മണിയോടുകൂടി പമ്പിംഗ് ആരംഭിക്കുകയും ഇവിടെ നിന്ന് ഏതാണ്ട് PTP വരെയുള്ള പമ്പിംഗ് കൃത്യമായി നടക്കുന്ന ഒരു സാഹചര്യം വന്നു. ഭാഗികമായി നടക്കുന്ന സാഹചര്യം വന്നു. അപ്പോഴാണ് ഈ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു ലീക്ക് വന്നത്. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇന്ന് ഇപ്പോൾ 2 മണി ആവാൻ ഏതാണ്ട് 50 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 2 മണിയോടുകൂടി കാര്യങ്ങൾ പഴയപടി ആകുമെന്നുള്ള ഉറപ്പ് മേയർ അടക്കം നൽകുന്നുണ്ട്. പക്ഷെ സംഭവിക്കുമോ, അതിനുള്ള സാധ്യത ഉണ്ടോ തൽക്കാലം? നിലവിലെ സാഹചര്യത്തിൽ 4 മണിയോടെ മാത്രമേ ഈ പണികൾ പൂർത്തിയാക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇനിയും ഈ പ്രധാനമായി നിർമ്മാണം നടക്കുന്ന അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ആ വലിയ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ആ മുറിച്ചു മാറ്റേണ്ട ഭാഗം, അത് അവിടെ നിന്ന് അങ്ങനെ നീക്കിയതിന് ശേഷം വേണം അതിന് താഴെ കൂടെ മറുവശവുമായി കണക്ട് ചെയ്യുന്ന പെൻസ്റ്റോക്കിന് ഇവിടേക്ക് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ ഈ 2 പെൻസ്റ്റോക്കിന്റെ ആ അറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് ഇനി ഇവിടെ പൂർത്തിയാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അത് വൈകാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. അതിന്റെ അവസാനഘട്ട അറ്റകുറ്റപ്പണികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തുടർച്ചയായിട്ടാണ് ഈ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതെങ്കിലും 48 മണിക്കൂർ കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞിരുന്ന, അങ്ങനെ കരുതപ്പെട്ടിരുന്ന ഒരു ദൗത്യം തുടർച്ചയായി 4-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ തലസ്ഥാനവാസികൾക്ക് അതിന്റെ പശ്ചാത്തലത്തിൽ നേരിടേണ്ടി വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം. മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, മറ്റ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരൊക്കെ ഇവിടെ തന്നെ ഈ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത്, അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പെൻസ്റ്റോക്കുകൾ തമ്മിൽ ബെൻഡ് ചെയ്ത് അതിനുള്ളിലേക്ക് കയറ്റി വേണം അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ. അതേതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ, അവരൊക്കെ എന്നോടൊപ്പം ചേരുന്നു. ഇത് പൂർത്തിയാകാറായോ? എന്താണ് നിലവിലത്തെ സ്ഥിതി? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണക്ഷൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ, എന്റെ ജോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു വാൽവ് കൂടി ഫിറ്റ് ചെയ്യുന്നതാണ് ഇനിയിപ്പോ പെൻഡിംഗ് ആയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് കൂടി മിക്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പമ്പിംഗ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. എത്ര അധികം സമയം കൂടെ വേണ്ടി വരുമായിരിക്കും? ഏകദേശം ഒരു 2 മണിക്കൂർ എന്തായാലും കുറഞ്ഞത്. അപ്പോൾ 4 മണിയാകും. അതെ, 4 മണിക്ക് മുമ്പേ പമ്പിംഗ് ആരംഭിക്കാനുള്ള ഇടപെടലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് വൈകിട്ടത്തോടെ, നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ടത്തോടുകൂടി നമുക്ക് എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഈ അറ്റകുറ്റപ്പണികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മേയർ സൂചിപ്പിച്ച പോലെ ഇനി ഏതാണ്ട് 2 മണിക്കൂർ കൂടി ആവശ്യമായി വരും. ആ ബെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ആ പൈപ്പിന്റെ, പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ആ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗം അകത്തേക്ക് കയറ്റി അവിടെ കോൺക്രീറ്റ് ചെയ്ത് അത് ജോയിന്റ് ചെയ്ത്, അതായത് ആ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ആ ഭാഗങ്ങളെല്ലാം ജോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ. അത് 2 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി 4 മണിയോടെ ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന നടപടികൾ ആരംഭിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ 45 വാർഡുകളിലേക്ക് ഇന്ന് വൈകിട്ടോടെ തന്നെ കുടിവെള്ളം 4 ദിവസത്തിന് ശേഷം എത്തും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങ് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല, മുന്നറിയിപ്പ് നൽകിയില്ല എന്ന. പക്ഷേ ഒരു പോരായ്മ സംഭവിച്ചു, അത് കുടിവെള്ളം സംഭരിച്ചു വെക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം 500 ലിറ്ററിന്റെ മറ്റും ടാങ്കാണ് പല വീടുകളിലും ഉള്ളത്. അവിടെ എത്ര അധിക സമയത്തേക്കുള്ള കുടിവെള്ളം സംഭരിച്ചു വെക്കാൻ കഴിയുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാരണം 48 മണിക്കൂറിലേക്ക് ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കുകയുള്ളൂ എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു ആദ്യം ലഭിച്ചത്. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായി 4 ദിവസത്തേക്ക് കുടിവെള്ളം കിട്ടാത്ത തരത്തിലേക്ക്
കാര്യങ്ങൾ എത്തുമ്പോൾ പ്രായമായവർ അധികം 6 കിലോമീറ്റർ മാറി കുടിവെള്ളം ബോർവെല്ലിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി മാറി സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് ഈ ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. എന്തായാലും അല്പസമയത്തിനകം ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഈ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.